തീർച്ചയായും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാർമൽ ഗൃഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, മണിപ്പൂർ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമാണെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അറിവ്. അത് വെച്ച് എത്രയും പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ് സിസ്റ്ററും കാർമൽ റോഹ ടീം അംഗങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഞങ്ങൾക്ക് സഹായം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിയാണ് കുരിയച്ചിറ സെന്റ് ജോസഫ് ചർച്ച്. ഇവിടുത്തെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഫാദർ തോമസ് വടക്കൂട്ടച്ചൻ നമ്മുടെ കൂടെയുണ്ട്. കൊച്ചച്ഛൻ ഫാദർ അരുൺ ഉണ്ട്. അച്ഛൻ ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ബോക്സ്, വസ്ത്രങ്ങളുടെ ഒരു ശേഖരണം. ഇപ്പൊ സിസ്റ്ററെ ധ്യാനിപ്പിക്കാൻ നോർത്ത് ഇന്ത്യ പല സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം അവിടുത്തെ കഷ്ടതകൾ കണ്ട് വെസ്റ്റ് ബംഗാൾ, അലഹബാദ് തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും, മദർ തെരേസ കൽക്കട്ട അവരുടെ ഭവനത്തിലേക്കും ഒക്കെ വസ്ത്രങ്ങൾ ഇതുപോലെ ബോക്സുകൾ ട്രെയിൻ പാർസലായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മണിപ്പൂരിലെ അരക്ഷിതാവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നും ഞങ്ങൾക്ക് സ്വാഗതമാണ്. ഏകദിനം ഒക്കെ ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ഈ പള്ളിയിലാണ്. അപ്പൊ അച്ഛൻ്റെയും ഈ നാട്ടുകാരുടെയും ഏതാനും പേരുടെ ഉദാര മനസ്സുകാരുടെ കുറിച്ച് ഞങ്ങളിപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. മറ്റു പലതും ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പലചരക്കും അങ്ങനെയൊക്കെ. ഇനിയും നമുക്ക് ശേഖരിച്ച് എത്രമാത്രം കൊണ്ടുപോകാമോ? കാരണം അടുത്ത ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മക്കൾ സഹകരിക്കും. പക്ഷെ ഈ സ്പോട്ടില് അലയുന്ന കാടുകളിലെ അജ്ഞാത സ്ഥലത്തായിരിക്കുന്ന മക്കൾക്ക് ഈ സ്പോട്ടിൽ നമ്മൾ ചെയ്യണം, ഈ ആഴ്ച നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് അവർക്ക് മറ്റു പല സ്ഥലത്തു നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശേഖരിച്ചിട്ട് നമ്മൾ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് വടക്കൂട്ട് അച്ഛൻ, വികാരി അച്ഛൻ്റെ അടുത്ത് നമ്മൾ അത് നിങ്ങൾ കൊടുക്കുക, സഹകരിക്കുക. ഒപ്പം തന്നെ വലിയ പ്രാർത്ഥനയാണ് അവർക്ക് ആവശ്യം. ആമേൻ.